എല്ലാ വിദ്യാർത്ഥികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൈദ്യുതി അതായത് ഡി സി അതുപോലെ തന്നെ പ്രത്യാവർത്തി ധാരാ വൈദ്യുതി എ സി എന്ന് പറയുന്ന വൈദ്യുതി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞു അതുപോലെ തന്നെ വൈദ്യുത കാന്തി പ്രേരണം മൂലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി അതിൻ്റെ ദിശ കണ്ടുപിടിക്കാൻ ഫ്ലമിങ്ങിൻ്റെ വലതു കൈ നിയമം ഉപയോഗിച്ച് അതിൻ്റെ മൂന്ന് വിരലുകൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ വൈദ്യുത കാന്തിക പ്രേരണം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി അതിൻ്റെ ദിശ കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി അതുപോലെ തന്നെ ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് ഒരു മെഷീനെ കുറിച്ചാണ് ഒരു ഉപകരണം ആ ഉപകരണം എന്തിനാണ് യൂസ് ചെയ്യുന്നത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അതായത് വൈദ്യുത കാന്തിക പ്രേരണം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉപകരണം അതിൻ്റെ പേരാണ് ജനറേറ്റർ ജനറേറ്റർ അപ്പോൾ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ വൈദ്യുത കാന്തിക പ്രേരണ തത്വം അനുസരിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണമാണ് ജനറേറ്റർ അപ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് ജനറേറ്റർ അവിടെ നടക്കുന്ന ഊർജമാറ്റം നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ഊർജമാറ്റം യാന്ത്രികോർജം യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറും അപ്പോൾ ഒരു ജനറേറ്ററിൽ നടക്കുന്ന എന്താണ് യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറും ഒരു ജനറേറ്ററിൽ ഓക്കെ അപ്പോൾ ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണെന്നുള്ളത് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അത് നമ്മൾ വെക്കുക അപ്പോൾ ഇനി നമ്മൾ ജനറേറ്ററിൻ്റെ ഘടന എങ്ങനെയാണെന്നുള്ളതാണ് പഠിക്കുന്നത് അപ്പോൾ ഒരു ജനറേറ്റർ ആ ജനറേറ്ററിൻ്റെ ഘടന വൈദ്യുത കാന്തിക പ്രേരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഒരു കമ്പി ചുരുളും ഒരു കാന്തവും വേണം അപ്പോൾ അതേപോലെ തന്നെ ഒരു ജനറേറ്ററിലും എന്തുണ്ട് ഒരു കാന്തം ജനറേറ്ററിലും ഒരു കാന്തമുണ്ട് ആ കാന്തത്തിന് രണ്ട് ധ്രുവങ്ങളുണ്ട് ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും നോർത്തും അതുപോലെ സൗത്തും ഈ കാന്തത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഫീൽഡ് കാന്തം ഫീൽഡ് കാന്തം എന്നാണ് അതിന് പറയുന്നത് ഇനി ഒരു കമ്പിച്ചുരു ആ കമ്പിച്ചുരുന്ന് നമ്മൾ നമ്മളിവിടെ ഇങ്ങനെയാണ് വരയ്ക്കുക ഒരു ചതുരാകൃതിയിലാണ് നമ്മളിവിടെ വരക്കുന്നത് ഓക്കെ ഇതിന് രണ്ട് അഗ്രങ്ങളുണ്ടായിരിക്കും ഇത് ഒരു ചലിക്കുന്ന രീതിയിലാണ് നമ്മൾ അന്ന് കാന്തം അല്ലെങ്കിൽ കമ്പിച്ചുരുള അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതായിട്ട് ഒരു പരീക്ഷണത്തിലൂടെ കണ്ടു ഇവിടെ ചലിക്കുന്നത് ചലിക്കുക എന്ന് പറഞ്ഞാൽ കറങ്ങുകയാണ് അതിൻ്റെ ഒരു സ്വന്തം അക്ഷത്തിൽ ഇങ്ങനെ കറങ്ങുകയാണ് അങ്ങനെ കറങ്ങുന്ന രീതിയിലാണ് ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത് ഈ കമ്പിച്ചുരുളിന് നമ്മൾ പറയുന്ന പേരാണ് ആർമേച്ചർ ഈ കമ്പി എന്ന് പറയുന്ന പേരാണ് ആർമേച്ചർ ഇനി ഈ കമ്പി ചുരന് അതായത് ആർമേച്ചറിന് രണ്ട് അഗ്രങ്ങളുണ്ട് ഈ അഗ്രങ്ങളിൽ രണ്ട് പൂർണ വളയങ്ങളുണ്ട് രണ്ട് ലോഹ വളയങ്ങളുണ്ട് രണ്ട് റിങ്ങുകളുണ്ട് ഈ റിങ്ങുകളെ ഞാൻ ഒന്നാമത്തെ റിങ്ങിന് ആർ വൺ എന്നും രണ്ടാമത്തെ റിങ്ങിന് ആർ ടു എന്നും പേര് കൊടുക്കുക ഈ റിങ്ങിനെ നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് സ്ലിപ്പ് റിംഗ് സ്ലിപ്പ് റിങ്ങുകൾ എന്നാണ് പറയുക സ്ലിപ്പ് റിംഗ് അപ്പോൾ രണ്ട് റിങ്ങുകൾ ഇനി ഈ രണ്ട് റിങ്ങുകളുടെയും എപ്പോഴും സദാ സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് ചെറിയ ബ്രഷുകളുണ്ട് രണ്ട് ബ്രഷുകൾ ഓക്കെ ഇതിനെ നമ്മൾ പറയാ ബ്രഷ് എന്ന പറയാം ഓക്കെ ബ്രഷ് ആർ വണ്ണിന്റെ കൂടെയുള്ള ബ്രഷിനെ ബി വൺ എന്നും ആർ ടൂവിൻ്റെ കൂടെയുള്ള ബ്രഷിനെ ബി റ്റു എന്നാണ് പറയുക ഇത്രയാണ് ഒരു ജനറേറ്ററിൻ്റെ ഘടന ഇനി ഇവിടെ ഈ ബ്രഷ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫൈറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് ഗ്രാഫൈറ്റ് കൊണ്ടുള്ള ബ്രഷാണ് ഇവിടെ നിന്നാണ് ഇനി ബാഹ്യ സർക്യൂട്ട് തുടങ്ങുന്നത് ബാഹ്യ സർക്യൂട്ട് അതായത് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏതെങ്കിലും ഒരു ഉപകരണത്തിലേക്ക് എത്തിക്കുക ആ എത്തിക്കാനുള്ള വയറും അതുപോലെ ആ ഉപകരണത്തെയും പറയുന്നതാണ് ബാഹ്യ സർക്യൂട്ട് ഈ ബാഹ്യ സർക്യൂട്ട് എന്തെങ്കിലും ഒരു ഗാൽവനോമീറ്ററോ അല്ലെങ്കിൽ ഒരു ബൾബോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു ബാഹ്യ സർക്യൂട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചിത്രം ഒരു ത്രീ ഡയമെൻഷൻ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും അതൊന്ന് നന്നായിട്ട് നോക്കുക അപ്പോൾ ഇതാണ് ഒരു ജനറേറ്ററിൻ്റെ ഘടന എന്ന് പറയുന്നത് അപ്പോൾ ജനറേറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഫീൽഡ് കാന്തം ആർമേച്ചർ സ്ലിപ്പ് സ്ലിപ്രിങ് അതുപോലെ ബ്രഷ് ഇനി നമ്മൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എല്ലതും പിന്നെ ഒരു ഫിക്സ്ഡ് ആയിട്ട് ഉറപ്പിച്ച് വെച്ചതാണ് പക്ഷെ ആർമേച്ചർ ഒരു സ്വതന്ത്രമായിട്ട് ഒരു അക്ഷത്തിലൂടെ ഇത് അക്ഷം വരച്ചാണ് ഈ അക്ഷരത്തിന് അടിസ്ഥാനമാക്കി അക്ഷത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് കറങ്ങുകയാണ് ചെയ്യുക അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഫീൽഡ് കാന്തം എന്ന് പറഞ്ഞാൽ ഫീൽഡ് കാന്തത്തിൻ്റെ ധർമ്മം എന്താണ് അവിടെ കാന്തിക ഫ്ലക്സ് ഉണ്ടാക്കുന്നു അതായത് ഒരു കാന്തമുണ്ടെങ്കിലാണ് അവിടെ എന്തുണ്ടാവുക കാന്തിക ഫ്ലക്സ് കാന്തിക ഫ്ലക്സ് നൽകുന്നത് ആരാണ് കാന്തിക ഫ്ലക്സ് നൽകുന്നത് ഫീൽഡ് കാന്തമാണ് അപ്പോൾ ഫീൽഡ് കാന്താണ് ഇവിടെ ആവശ്യമായ കാന്തിക മണ്ഡലം അല്ലെങ്കിൽ കാന്തിക ഫ്ലക്സ് നൽകുന്നത് ഇനി ആർമേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ആർമേച്ചർ ആർമേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം കവചിതമായ ഒരു ചാലക കമ്പി ഒരു ചെമ്പുകമ്പി പോലെയുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വൈദ്യുത മോട്ടോറുകൾക്കുള്ളിലൊക്കെ ചെമ്പുകമ്പി ഇങ്ങനെ ഒരു ഇരുമ്പിൻ്റെ മുകളിൽ ചുറ്റി വെച്ചതാണ് പച്ചിരുമ്പിൻ്റെ മുകളിൽ അപ്പോൾ ഒരു കവചിതമായ കമ്പി പച്ചിരുമ്പ് കോറിൽ ചുറ്റിയെടുത്ത ക്രമീകരണമാണ് ആർമേച്ചർ അപ്പോൾ ആർമേച്ചർ എന്ന് പറഞ്ഞാൽ കവചിത ചാലക കവചിത ചാലകക്കമ്പികൾ കവചിത കമ്പി പച്ചിരുമ്പ് കോറിൽ അല്ലെങ്കിൽ പച്ചിരുമ്പിൽ ചുറ്റിയെടുത്ത ക്രമീകരണം ചുറ്റിയെടുത്ത ക്രമീകരണമാണെന്ത് ആർമേച്ചർ അപ്പോൾ ആർമേച്ചർ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ചെറിയ കളിപ്പാട്ടങ്ങൾക്കുള്ളിലുള്ള മിനി മോട്ടോറിലൊക്കെ കാണാം ചെമ്പുകമ്പി ഇങ്ങനെ ഒരു ഇരുമ്പിൻ്റെ മുകളിൽ ചുറ്റിയെടുത്ത് അതേപോലുള്ള ഒരു വസ്തു ആണെന്തു ആറ് അത് അതിൻ്റെ സ്വതന്ത്രമായ അക്ഷത്തിൽ അതിൻ്റെ അക്ഷത്തിൽ സ്വതന്ത്രമായി കറങ്ങുന്നു ഇനി സ്ലിപ്രിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു പൂർണ്ണ വളയമാണ് ഈ സ്ലിപ്രിങ്ങിൻ്റെ പ്രത്യേകത സ്ലിപ്രിംഗ് എന്ന് പറഞ്ഞാൽ ഈ ആർമിയച്ചൻ്റെ രണ്ട് അഗ്രങ്ങളിലും വെൽഡ് ചെയ്ത എന്ന് പറഞ്ഞാൽ അവിടെ ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ഇരുമ്പ് വളയങ്ങളാണെന്ത് അല്ലെങ്കിൽ ലോഹവളയങ്ങളാണ് സ്ലിപ്രിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്ലിപ്പ് സ്ലിപ്രിംഗ് എന്ന് പറഞ്ഞാൽ ലോഹ വളയങ്ങൾ ലോഹ വളയങ്ങളാണ് അത് ആർമേച്ചറിൻ്റെ രണ്ട് അഗ്രഹങ്ങളിലും ഉറപ്പിച്ച് വെച്ചതാണ് അപ്പോൾ ആർമേച്ചർ കറങ്ങുമ്പോൾ ഈ വളയങ്ങളും എന്ത് ചെയ്യും അതിൻ്റെ കൂടെ കറങ്ങും നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയാൽ കൃത്യമായിട്ട് അതിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാം ഓക്കെ അപ്പോൾ സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ലോഹവളയമാണ് അതുപോലെ ഈ ലോഹവളയത്തെ സദാ സ്പർശിച്ചു കൊണ്ട് നിൽക്കുന്ന ഭാഗമാണ് ബ്രഷ് ഈ ബ്രഷിൻ്റെ ധർമ്മം എന്താണ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബ്രഷാണ് എന്ത് ചെയ്യുന്നത് ഈ എ സി ജനറേറ്ററിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ജനറേറ്ററിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയെ ബാഹ്യ സർക്യൂട്ടിലേക്ക് എത്തിക്കുന്നതാരാണ് ബ്രഷാണ് അപ്പോൾ ബ്രഷിൻ്റെ ധർമ്മം എന്താണ് വൈദ്യുതി വൈദ്യുതി ബാഹ്യ സർക്യൂട്ടിൽ എത്തിക്കുന്നു വൈദ്യുതി ബാഹ്യ സർക്യൂട്ടിൽ എത്തിക്കുന്നത് ആരാണ് ഈ ബ്രഷാണ് അപ്പോൾ ബ്രഷിൽ നിന്നാണ് വൈദ്യുതി നമ്മൾ ഈ എ സി ജനറേറ്ററുമായി ഈ ജനറേറ്ററുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബൾബിലേക്കോ ഗാൽവനോമീറ്ററിലേക്കൊക്കെ എത്തുന്നത് അപ്പോൾ എ സി ജനറേറ്ററിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് അതിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ് എ സി ജനറേറ്റർ എന്താണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത് ഇനി ഇവിടെ നടക്കുന്ന ഇതാ ഇവിടെ ഈ ആർമിയേച്ചറിന് ഞാൻ ആർമിയേച്ചറിൻ്റെ പ്രതലത്തെ എ ബി സി ഡി ഇങ്ങനെ ഞാൻ കൊടുക്കുകയാണ് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആറുമാസയ്ക്ക് കറങ്ങുമ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ ദിശ നമ്മൾ ടെക്സ്റ്റിൽ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാനാണ് അപ്പോൾ വൈദ്യുതിയുടെ ദിശ കണ്ടുപിടിക്കാനാണ് ഫ്ലമിങ്ങിൻ്റെ വലതുകൈ നിയമം അപ്പോൾ ഇവിടെ വൈദ്യുതിയുടെ ദിശ കണ്ടുപിടിക്കാൻ ഫ്ലമിങ്ങിൻ്റെ കൈ നിയമം നമുക്കറിയാം വലതു കൈയിലെ പെരുവിരൽ ചൂണ്ടുവിരൽ നടുവിരൽ ഇവ പരസ്പരം ലംബമായിട്ട് പിടിക്കുക അപ്പോൾ അതിൽ നമ്മൾക്കറിയാം നമ്മുടെ ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ അതേപോലെ പെരുവിരൽ ചാലകം ചലിക്കുന്ന ദിശ അങ്ങനെ സൂചിപ്പിക്കുകയാണെങ്കിൽ നടുവിരൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ നമ്മൾക്കറിയാം നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇങ്ങനെയാണല്ലേ കാന്തിക മണ്ഡലം നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇങ്ങോട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ചൂണ്ടുവിരൽ എങ്ങോട്ട് പിടിക്കണം നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇനി ഇവിടെ നമ്മളൊരു കാര്യം സങ്കല്പിക്കുക ഈ ഇവിടെയുള്ള ആർമേച്ചർ കറങ്ങുന്ന ഒരു ദിശ ആർമേച്ചർ കറങ്ങുന്നത് എങ്ങനെയും കറങ്ങാം ഞാനിതാ അപ്പോൾ ഇതൊരു ആർമേച്ചർ ആണെങ്കിൽ ഇത് എ ബി അല്ലെ ഇത് സി ഡി അപ്പം ഇത് എനിക്ക് ഇങ്ങനെ കറക്കാൻ പറ്റും അതേപോലെ തന്നെ എന്തെയ്യാം ഇങ്ങനെയും കറക്കാൻ പറ്റും അപ്പോൾ ഞാൻ തൽക്കാലം ഇതാ എ ബി എന്നുള്ള ഭാഗം നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന രീതിയിൽ അതായത് ഈ ബോർഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങോട്ടും സി ഡി എന്നുള്ളത് അങ്ങോട്ട് പിന്നോട്ടും കറങ്ങുന്ന രീതിയിലാണെങ്കിൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ എ ബി കറങ്ങുന്നത് ഇങ്ങോട്ട് അപ്പോൾ ഞാൻ തള്ളവിരൽ ഇങ്ങോട്ട് പിടിക്കും സി ഡി കറങ്ങുന്നത് അങ്ങോട്ട് അപ്പോൾ സി ഡി എന്നുള്ള ഭാഗത്ത് ഞാൻ തള്ളവിരൽ അങ്ങോട്ട് പിടിക്കും പിന്നെ അതുപോലെ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ എങ്ങോട്ടാണെന്ന് നമ്മൾക്കറിയാം അപ്പോൾ നമ്മുടെ നടുവിരൽ എങ്ങോട്ടാണോ നിൽക്കുന്നത് അതാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാൻ നോക്കുക ഇതാ ഇവിടെ എ ബി എന്നുള്ള ഭാഗത്ത് ഞാൻ പറഞ്ഞു എ ബി എന്നുള്ള ഈ സൈഡിൽ അത് കറങ്ങുന്നത് അങ്ങോട്ടാണ് കറങ്ങുന്നത് എ ബി ഇങ്ങോട്ടും സി ഡി അങ്ങോട്ടും ഉള്ളിലേക്കും എ ബി പുറത്തേക്കും സി ഡി ഉള്ളിലേക്കും അപ്പോൾ എ ബി പുറത്തേക്കാവുമ്പോൾ തള്ളവിരൽ ഞാനങ്ങോട്ട് പിടിക്കണം ഈ പെരുവിരൽ പിടിക്കുന്നത് എൻ്റെ ഇത് കയ്യിലെ മൂന്ന് വിരലുകൾ പരസ്പരം ലംബമായിട്ട് പിടിച്ചിട്ട് തള്ളവിരൽ എ ബി നിങ്ങളുടെ അടുത്തേക്ക് അങ്ങോട്ട് പിടിക്കുക നിങ്ങളുടെ അടുത്തേക്ക് പിടിക്കുക ഇനി അതുപോലെ തന്നെ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് അപ്പോൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ചൂണ്ടുവിരലാണ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങോട്ട് തള്ളവിരലി ഇങ്ങോട്ട് അപ്പോൾ എൻ്റെ നടുവിരൽ വൈദ്യുത പ്രവാർത്തന ദിശ മുകളിലേക്കാണ് അല്ലേ അപ്പോൾ വൈദ്യുത പ്രവർത്തന ദിശ മുകളിലേക്കാണ് ഓക്കെ അതുപോലെ ഇനി സി ഡി നോക്കാം സി ഡിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സി ഡി എന്നുള്ള ഭാഗം ബോർഡിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ടാണ് നീങ്ങുന്നത് അങ്ങനെയാണെങ്കിലാണ് അങ്ങനെയാണെങ്കിലാണിത് കറങ്ങോളൂ അല്ലേ അപ്പോൾ സി ഡി ഉള്ളിലേക്കാവുമ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് എൻ്റെ മൂന്ന് വിരലുകളും പരസ്പരം ലംബമായി പിടിച്ചിട്ട് സി ഡി എന്നുള്ള ഭാഗത്ത് തള്ളവിരൽ നമ്മൾ എങ്ങോട്ട് പിടിക്കണം തള്ളവിരൽ നമ്മൾ ഉള്ളിലേക്ക് അങ്ങോട്ട് അല്ലേ സി ഡി സി ഡിയിൽ തള്ളവിരൽ എങ്ങോട്ട് പിടിക്കണം ബോർഡിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോകുന്ന രീതിയിലാണ് പിടിക്കേണ്ടത് അതുപോലെ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ചൂണ്ടുവിരൽ എങ്ങോട്ടാണ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് അങ്ങോട്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ എൻ്റെ നടുവിരലെങ്ങോട്ടാണ് താഴോട്ടാണ് എന്ന് പറഞ്ഞാൽ വൈദ്യുതപ്രഭാതത്തിൻ്റെ ദിശ ഇവിടെ താഴോട്ട് ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ ഇവിടെ നമ്മൾക്ക് എ ബി എന്നുള്ള ഭാഗത്ത് എ ബിയിൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ എങ്ങോട്ടാണ് എയിൽ നിന്ന് ബിയിലേക്ക് ഇനി സി ഡിയിലോ സി ഡിയിൽ വൈദ്യുതപ്രഭാഹത്തിൻ്റെ ദിശ സിയിൽ നിന്ന് ഡിയിലേക്ക് ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് ആരോ നോക്കുക ഇവിടെ സിയിൽ നിന്ന് ഡിയിലേക്ക് എന്ന് പറഞ്ഞാൽ വൈദ്യുതി പ്രവഹിക്കുന്നത് എയിൽ നിന്ന് ബി പിന്നെ ഇങ്ങനെ സിയിലേക്ക് എത്തി സിയിൽ നിന്ന് ഡി ഇങ്ങനെ വരുകയാണ് അല്ലേ അങ്ങനെ അവസാനം ബ്രഷ് ബി റ്റൂവിലെത്തും ബി റ്റുവിൽ നിന്ന് ഇങ്ങനെ എങ്ങോട്ട് വരും ഇതിലൂടെ ബി വണ്ണിലേക്ക് അപ്പോൾ എങ്ങനെയാണ് ബി റ്റുവിൽ നിന്ന് ബി വണ്ണിലേക്ക് അപ്പോൾ ഈ വൈദ്യപ്രവാഹത്തിൻ്റെ ദിശ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ചോദ്യം കാണാം അതിൽ കൈ നിയമം ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ആൻസർ ടിക്ക് ചെയ്യണം അതിൽ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കുക ജനറേറ്റർ എന്ന് പറഞ്ഞാൽ വൈദ്യുത കാന്തിക പ്രേരണം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനമാണ് ജനറേറ്റർ പിന്നെ അതുപോലെ തന്നെ ജനറേറ്ററിൽ നടക്കുന്ന ഊർജമാറ്റം യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു പിന്നെ ജനറേറ്ററിൻ്റെ ഘടന പഠിക്കുക അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഫീൽഡ് കാന്തം ആർമേച്ചർ അതുപോലെ സ്ലിപ്പ് റിങ്ങുകൾ അതുപോലെ ബ്രഷുകൾ പിന്നെ അവിടെ നമ്മൾക്ക് എങ്ങനെ വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ പഠിക്കണം ഓക്കെ